E-Master Digital Education App Kerala syllabus il 8th class mudal plus 2 vare. Download now. നമസ്കാരം, ഞാൻ ജോൺ മാത്യു. ഹണ്ടൻ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം 100 പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യത്തിൽ ആശങ്ക അറിയിച്ച് കേന്ദ്രസംഘം. രോഗികളുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നതിൽ പോരായ്മകളുണ്ടായെന്ന് വിലയിരുത്തൽ. മലപ്പുറത്ത് സ്ഥിതി ആശങ്കാജനകമെന്നും പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നും നിർദ്ദേശം. സംസ്ഥാനത്തെ വാരാന്ത്യ ലോക്ഡൌണിൽ മാറ്റം വരുത്തി. ഇനി മുതൽ ഞായറാഴ്ച മാത്രം സമ്പൂർണ്ണ അടച്ചിടൽ. കടകൾ എല്ലാ ദിവസവും തുറക്കും. ഹോട്ടലുകളിൽ ഇരുന്ന് കഴിക്കാനും അനുമതി. തീരുമാനം നിയമസഭയിൽ ആരോഗ്യമന്ത്രി ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്തെ 493 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ഇന്ന് അവസാനിക്കും. ലിസ്റ്റുകളുടെ കാലാവധി നീട്ടണമെന്ന ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് സർക്കാർ. സമരം ശക്തമാക്കാൻ ഉദ്യോഗാർത്ഥി. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് ഇന്ന് പ്രതീക്ഷയുടെ ദിനം. ഡൽഹിയിൽ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും. ഡൽഹിയിലെ ചുമതല വഹിക്കാൻ അമിത്ഷായ്ക്ക് സാധിക്കുന്നില്ലെന്ന് പ്രിയങ്ക ഗാന്ധി. കുറ്റക്കാർക്ക് കൊലക്കയർ ഉറപ്പാക്കണമെന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. പുരാനനങ്കലിൽ കൊല്ലപ്പെട്ടത് വെള്ളമെടുക്കാൻ പോയ 9 വയസ്സുകാരി. പോലീസ് പ്രതിക്കൊപ്പമെന്ന ആരോപണം ഉയർത്തി കുടുംബവും. പെഗസിസ് ഫോൺ ചോർത്തലിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധമുയരും. ഇരുസഭകളിലും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി പ്രതിപക്ഷം. ആഭ്യന്തരമന്ത്രി വിശദീകരിക്കണമെന്ന ആവശ്യം. കോവിഡ് സാഹചര്യം സഭ ഇന്ന് ചർച്ച ചെയ്തേക്കും. ഉത്തരേന്ത്യയിൽ കനത്ത മഴ തുടരുന്നു. രാജസ്ഥാൻ, മധ്യപ്രദേശ്, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിൽ സ്ഥിതി രൂക്ഷം. ഗ്വാളിയർ, ചമ്പൽ മേഖല പൂർണ്ണമായും വെള്ളക്കെട്ടിൽ. 700 പേർ കുടുങ്ങിക്കിടക്കുന്നു. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്ന സംഘം കൊച്ചി നഗരത്തിൽ പെരുകുന്നതായി എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർ. വ്യാജ റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങളെ കണ്ടെത്താൻ നഗരത്തിൽ പരിശോധന ശക്തമാക്കും. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിച്ചത് നിരവധി പരാതികൾ. ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടന്നതായി കണ്ടെത്തൽ. ISRO ചാരക്കേസ് ഗൂഢാലോചനയിൽ 4 നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കേസ് CBI കെട്ടിച്ചമച്ചതെന്ന പ്രതികൾ. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പാക് IS ബന്ധമുണ്ടെന്ന സംശയം ഉയർത്തി CBI. പട്ടയഭൂമിയിലെ മരം മുറിക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണം CBIക്ക് കൈമാറണമെന്ന ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. നിലവിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഫലപ്രദമല്ലെന്ന ഹർജിക്കാർ. കേസിൽ ഇതുവരെ സ്വീകരിച്ച നടപടികൾ സർക്കാർ കോടതിയെ അറിയിക്കും. കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിലെ പ്രതികൾക്കായി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കും. കേസിലെ മുഖ്യപ്രതികളിലൊരാളായ TR സുനിൽകുമാറിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയിൽ. അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് കൈമാറണമെന്ന ഹർജിയും ഹൈക്കോടതിയുടെ പരിഗണന. കാഞ്ഞിരപ്പള്ളി സെൻട്രൽ സർവീസ് സഹകരണ ബാങ്കിൽ പിൻവാതിൽ നിയമനത്തെ ചൊല്ലി വിവാദം. നിയമനം എതിർത്ത പ്രസിഡന്റിനെതിരെ ഭരണസമിതിയിലുള്ള UDF അംഗം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. ബാങ്കിൽ അഴിമതി നടത്താൻ LDF UDF രഹസ്യധാരണയുണ്ടെന്ന് രാജിവെച്ച പ്രസിഡന്റ് TS രാജൻ. ജനവാസ കേന്ദ്രവും ക്വാറികളുമായുള്ള കുറഞ്ഞ ദൂരപരിധി വർദ്ധിപ്പിച്ച ദേശീയ ഹരിത ട്രിബ്യൂണൽ നടപടിക്കെതിരെ ക്വാറി ഉടമകൾ സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതിയിൽ. ജസ്റ്റിസ് AM ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് വാദം കേൾക്കും. ഖനനത്തിനായി സ്ഫോടനം നടത്തുന്ന ക്വാറികൾ 200 അല്ലാത്തവ 100 ദൂരപരിധി പാലിക്കണമെന്ന് ഹരിത ട്രിബ്യൂണൽ ഉത്തരവിട്ടിരുന്നു. ജോലിയിൽ തിരികെ പ്രവേശിക്കാനാവാത്ത പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. സർക്കാർ വിവിധ രാജ്യങ്ങളുമായി ചർച്ച നടത്തുന്നുണ്ടെന്നും മന്ത്രി. വിഷയം ചൂണ്ടിക്കാട്ടി MV ശ്രേയാംസ്കുമാർ MP നൽകിയ നിവേദനത്തിന് മറുപടിയായാണ് ഇക്കാര്യം വ്യക്തമാക്കി. പൊന്നാനി ഹാർബറിൽ നിന്നും ട്രോളിംഗ് നിരോധനത്തിന് ശേഷം മത്സ്യബന്ധനത്തിന് പോയവർക്ക് നിരാശയോടെ മടക്കം. ബോട്ടുകൾ തീരത്തെത്തിയത് ഒഴിഞ്ഞ വലയുമായി. ഡീസൽ വില വർദ്ധിപ്പിച്ചത് പ്രതിസന്ധി ഇരട്ടിയാക്കുന്നുവെന്ന് മത്സ്യത്തൊഴിലാളികൾ. ദേശീയ LLB പ്രവേശന പരീക്ഷയിൽ ഉന്നത വിജയം നേടി വയനാട്ടിലെ ആദിവാസി വിദ്യാർത്ഥികൾ. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും പട്ടികവർഗ വികസന വകുപ്പും ചേർന്ന് നടപ്പാക്കിയ നിയമഗോത്രം പദ്ധതിയുടെ പിന്തുണയിലാണ് 9 വിദ്യാർത്ഥികളുടെ വിജയം. പദ്ധതിയുടെ ഭാഗമായി പ്രത്യേക പരിശീലനം നൽകിയത് 27 വിദ്യാർത്ഥികൾക്ക്. മലപ്പുറം കോട്ടക്കൽ സ്വദേശി സൗദിയിലെ ജിദ്ദയിൽ കുത്തേറ്റ് മരിച്ചു. കോട്ടക്കൽ വലിയപറമ്പ് സ്വദേശി കുഞ്ഞലവി ഉണ്ണിയും നമ്പിയാടത്താണ് കൊല്ലപ്പെട്ടത്. കമ്പനി കാശ് കളക്ഷൻ കഴിഞ്ഞ് മടങ്ങവേ അജ്ഞാതർ കുത്തിയ ശേഷം പണവുമായി കടന്നുകളയുകയായിരുന്നു. കർണാടകയിൽ മന്ത്രിസഭാ വികസനം സംബന്ധിച്ച അന്തിമ തീരുമാനം ഇന്നുണ്ടായേക്കും. നടപടിക്രമങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മെ. മന്ത്രിസഭാ വിപുലീകരണത്തിൽ BS യെദ്യൂരപ്പയുമായി കേന്ദ്ര നേതൃത്വം ചർച്ച നടത്തിയേക്കും.
സാമൂഹ്യ പ്രവർത്തക മേധാ പട്കറെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു. നടപടി മധ്യപ്രദേശിലെ കർഗോണിലെ തുണിമിൽ തൊഴിലാളികളെ സമരത്തിൽ പങ്കെടുത്തതിന്. സമരം തുടരുമെന്നും പോലീസ് നടപടി നിയമവിരുദ്ധമെന്നും മേധാ പട്കർ. ജാർഖണ്ഡിൽ അഡീഷണൽ ജില്ലാ ജഡ്ജിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുടെ ബ്രെയിൻ മാപ്പിംഗ്, നാർക്കോ അനാലിസിസ് എന്നിവ നടത്താൻ പോലീസിന് അനുമതി. ഉത്തരവ് ധൻബാദ് കോടതിയുടേത്. ഡൽഹിയിൽ 9 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധം. റോഡ് തടഞ്ഞ നാട്ടുകാരുടെ ധർണ. കുറ്റവാളികൾക്ക് വധശിക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യം. 2020 ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലുണ്ടായ പ്രതിഷേധ സമരങ്ങളിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭയിൽ അന്വേഷണത്തിന് ഡൽഹി പോലീസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നുവെന്നും കേന്ദ്രം. പ്രകൃതി ദുരന്തം മൂലമുള്ള കൃഷിനാശത്തിന് നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ. ദുരന്ത നിവാരണത്തിനുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും കേരളത്തിന് ഇതിനോടകം 125 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി പാർലമെന്റ്. രാജ്യത്ത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മണ്ണിടിച്ചിലും പ്രകൃതി ദുരന്തങ്ങളും വർദ്ധിച്ചെന്ന റിപ്പോർട്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കുകൾ പ്രകാരം ജമ്മുകാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ ജൂലൈ മാസങ്ങളിൽ ലഭിച്ചത് റെക്കോർഡ് മഴ. മൺസൂൺ മഴയുടെ തീവ്രത കൂടിയത് നാശനഷ്ടങ്ങളുടെ വ്യാപ്തി കൂട്ടിയെന്നും റിപ്പോർട്ട്. പശ്ചിമ ബംഗാളിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്ന് സന്ദർശനം നടത്തും. ഹൌറ, ഹൂഗ്ലി പ്രദേശങ്ങളിൽ ഏരിയൽ സർവേയാണ് നടത്തുക. പ്രളയബാധിതർക്ക് അടിയന്തര സഹായം പ്രഖ്യാപിച്ചേക്കും. പഞ്ചാബിൽ അധികാരത്തിലെത്തിയാൽ പ്രതിമാസം 400 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകുമെന്ന ശിരോമണി അകാലിദൾ. യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് മുഖ്യ പരിഗണന. കാർഷിക മേഖലകളിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനും സമഗ്ര പദ്ധതി നടപ്പിലാക്കുമെന്നും ശിരോമണി അകാലിദൾ സംസ്ഥാന പ്രസിഡന്റ്. ഡൽഹിയിൽ 24 മണിക്കൂറിനിടെ  91,100 പേർ വാക്സിൻ സ്വീകരിച്ചെന്ന ഡൽഹി സർക്കാർ. 45,000-ൽ അധികം പേർ രണ്ടാം ഡോസ് സ്വീകരിച്ചു. ഡൽഹിയിൽ പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത് 50 പേർ. പുതിയ കോവിഡ് കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്യാതെ മുംബൈയിലെ ധാരാവി. പ്രദേശത്ത് നിലവിൽ ചികിത്സയിലുള്ളത് 38 പേർ. സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 133,000 കടന്നു. മുംബൈയിൽ സർക്കാർ വാക്സിനേഷൻ കേന്ദ്രങ്ങൾ ഇന്ന് തുറക്കില്ല. നടപടി വാക്സിൻ ക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന്. ഇന്നലെ മുംബൈയിൽ റിപ്പോർട്ട് ചെയ്തത് 288 പുതിയ കോവിഡ് കേസുകൾ. വിനോദസഞ്ചാരികൾക്ക് കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമാക്കി ഹിമാചൽ പ്രദേശ് സർക്കാർ. സംസ്ഥാനത്തേക്ക് പ്രവേശിക്കാൻ നെഗറ്റീവ് RT-PCR പരിശോധനാ ഫലമോ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റോ നിർബന്ധം. ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. ഛത്തീസ്ഗഡിലെത്തുന്ന വിമാനയാത്രക്കാർക്ക് ഇനി മുതൽ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാർ 96 മണിക്കൂറിനിടെയുള്ള കോവിഡ് പരിശോധനാ ഫലം ഹാജരാക്കണം. തമിഴ്നാട്ടിൽ 1908 പേർക്ക് പുതുതായി കോവിഡ്. 24 മണിക്കൂറിനിടെ 29 കോവിഡ് മരണം. 2,047 പേർക്ക് രോഗമുക്തി. അന്താരാഷ്ട്ര വാർത്തകൾ. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് കൂടുതൽ വാക്സിൻ സഹായം ലഭ്യമാക്കുമെന്ന് അമേരിക്ക. വാക്സിൻ പ്രതിസന്ധി തുടരുന്ന രാജ്യങ്ങളിൽ ഉൽപ്പാദനം ആരംഭിക്കാനുള്ള സഹായം എത്തിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് സ്പെയിനിലേക്ക് യാത്രാനുമതി. കോവാക്സിൻ സ്വീകരിച്ചവർക്ക് ഇളവുണ്ടാവില്ല. യൂറോപ്യൻ യൂണിയനും ലോകാരോഗ്യ സംഘടനയും അംഗീകരിച്ച വാക്സിൻ സ്വീകരിച്ചവർക്ക് മാത്രം അനുമതിയെന്നും സർക്കാർ. റെസ്റ്റോറന്റുകളിലും ജിമ്മുകളിലും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി ന്യൂയോർക്ക്. ഉപഭോക്താക്കളും ജീവനക്കാരും നിർബന്ധമായും വാക്സിൻ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം. നിയമം 13 മുതൽ പ്രാബല്യത്തിൽ. ലോക പ്രശസ്ത ജാപ്പനീസ് പരിസ്ഥിതി സസ്യശാസ്ത്രജ്ഞൻ അക്കിറ മിയാവാക്കി അന്തരിച്ചു. 93 വയസ്സായിരുന്നു. അന്ത്യം മസ്തിഷ്കാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കും. ആഫ്രോ അമേരിക്കൻ ചരിത്രകാരൻ ഡോക്ടർ റൂണോക്കോ റഷീദി അന്തരിച്ചു. 67 വയസ്സായിരുന്നു. ഇന്ത്യ, ഓസ്ട്രേലിയ, പസഫിക് ദ്വീപുകളിലെ ആഫ്രിക്കൻ സാന്നിധ്യത്തെക്കുറിച്ച് നിരവധി ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. മാലിയിലുണ്ടായ ബസ് അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 41. 33 പേർക്ക് പരിക്ക്. അപകടമുണ്ടായത് ബസ് ട്രക്കുമായി കൂട്ടിയിടിച്ചു. ഗ്രീസിലെ ഏതൻസിന് സമീപം കാട്ടുതീ ജനവാസ മേഖലകളിലേക്ക് പടർന്നു. ഏതൻസിന് 20 കിലോമീറ്റർ വടക്ക് ടാറ്റോയ്ക്ക് സമീപം ചൊവ്വാഴ്ചയാണ് തീപിടുത്തമുണ്ടായത്. 100 കണക്കിന് ആളുകൾ വീടുകളിൽ നിന്ന് പലായനം ചെയ്തു. അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനത്തിന് സമീപത്തെ മെട്രോ സ്റ്റേഷനിൽ വെടിവയ്പ്. പെന്റഗൺ താൽക്കാലികമായി അടച്ചു. അക്രമിയെ സുരക്ഷാ സേന വെടിവെച്ചു വീഴ്ത്തി. മെട്രോ സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്ക് നിയന്ത്രണം. ഇറാന്റെ പുതിയ പ്രസിഡന്റായി അധികാരമേറ്റ ഇബ്രാഹിം റായിസി. തെഹ്റാനിൽ നടന്ന ചടങ്ങുകൾക്ക് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനി നേതൃത്വം നൽകി. ഇറാന്റെ 8-ാമത്തെ പ്രസിഡന്റാണ് ഇബ്രാഹിം റായിസി.
ന്യൂയോർക്ക് ഗവർണർ ആൻഡ്രൂ ക്യൂമോയ്ക്കെതിരായ ലൈംഗികാരോപണത്തിൽ കഴമ്പുട്ടുന്ന അന്വേഷണ റിപ്പോർട്ട്. ഒന്നിലധികം സ്ത്രീകളോട് ഗവർണർ മോശമായി പെരുമാറിയതായി കണ്ടെത്തൽ. ന്യൂയോർക്ക് അറ്റോർണി ജനറൽ ലെറ്റിറ്റ ജെയിംസണാണ് സ്വതന്ത്ര അന്വേഷണ റിപ്പോർട്ട് പങ്കുവച്ചത്. ആയിരക്കണക്കിന് കുടിയേറ്റ കുട്ടികൾ യു എസ് അതിർത്തി പട്രോളിംഗ് കസ്റ്റഡിയിൽ എന്ന റിപ്പോർട്ട്. യു എസ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ കസ്റ്റഡിയിൽ 2200 കുട്ടികളുണ്ടെന്ന് സർക്കാർ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട്. ഇസ്രയേലിൽ പുതിയതായി 3460 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 882,391 ഉയർന്നു. മരണം 6,495. അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രി ബിസ്മില്ല മുഹമ്മദിന്റെ വസതിക്ക് സമീപം സ്ഫോടനം. അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിലാണ് ഒന്നിലധികം സ്ഫോടനങ്ങൾ നടന്നത്. താലിബാനെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ജനങ്ങൾ തെരുവിൽ. പ്രവാസികൾക്ക് ആശ്വാസ നടപടിയുമായി യു എഇ. യാത്രാവിലക്ക് ഭാഗികമായി നീക്കി. നാളെ മുതൽ യു എഇ റെസിഡന്റ് വിസയുള്ള 2 വാക്സിൻ സ്വീകരിച്ചവർക്ക് പ്രവേശനാനുമതി. 48 മണിക്കൂർ മുൻപുള്ള RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധം. കഴിഞ്ഞ വർഷം സൗദിയിലേക്കുള്ള യാത്രാവിമാനങ്ങളുടെ എണ്ണം 66.5% കുറഞ്ഞതായി ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി. കോവിഡിനെ തുടർന്ന് അന്താരാഷ്ട്ര വിമാന സർവീസ് റദ്ദാക്കിയതാണ് യാത്രാവിമാനം കുറയാൻ കാരണമെന്നും അതോറിറ്റി. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. 5 പരമ്പരയിലെ ആദ്യ മത്സരം ട്രെന്റ് ബ്രിഡ്ജിൽ. പരിക്കേറ്റ ശുഭ്മാൻ ഗിൽ, മയങ്ക് അഗർവാൾ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവർ ഇന്ത്യൻ നിരയിൽ ഉണ്ടാകില്ല. 2020 ക്രിക്കറ്റിൽ ചരിത്രം കുറിച്ച് ബംഗ്ലാദേശ്. ആദ്യമായി ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. 131 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഓസ്ട്രേലിയയെ 108 റൺസിന് പുറത്താക്കി. നാസിം അഹമ്മദ് 4 വീഴ്ത്തി. റയൽ മാഡ്രിഡ് താരം ടോണി ക്രൂസിന് സീസണിലെ ആദ്യ മത്സരങ്ങൾ നഷ്ടമാകും. പരിക്കേറ്റ താരത്തിന് 2 പുറത്തിറക്കേണ്ടി വരുമെന്ന ടീം മാനേജ്മെന്റ്. പ്രീ സീസണിൽ റയൽ മാഡ്രിഡിനായി ടോണി ക്രൂസ് കളിക്കില്ല. വനിതാ ഹാമർ ത്രോയിൽ തുടർച്ചയായി 3 ഒളിമ്പിക്സിലും സ്വർണം നിലനിർത്തി പോളണ്ട് താരം അനിറ്റ ബ്ലോഡസ്. ഒളിമ്പിക് ചരിത്രത്തിൽ ആദ്യമായി 3 വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടുന്ന വനിതാ താരമെന്ന നേട്ടവും സ്വന്തമാക്കി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒ പി സമയം 1 ദീർഘിപ്പിച്ചു. നടപടി ലോക്ഡൌൺ ഇളവുകൾ പ്രാബല്യത്തിൽ വരുന്ന സാഹചര്യത്തിൽ തിരക്ക് ഒഴിവാക്കാൻ. ഒ പി ടിക്കറ്റുകൾ 7 മുതൽ 12 വരെ വിതരണം ചെയ്യും. ഡോക്ടർമാർ ഒ പിയിൽ 8 മുതൽ 2 വരെ രോഗികളെ പരിശോധിക്കും. കൊല്ലം മയ്യനാട് ഫർണിച്ചർ കടയ്ക്ക് തീപിടിച്ചു. ചേരൂർ മുക്ക് സ്വദേശി നജുമുദ്ദീൻ എന്ന ഫർണിച്ചർ കടയ്ക്കാണ് തീപിടിച്ചത്. കടയ്ക്കകത്തുണ്ടായിരുന്ന ഫർണിച്ചറുകളും മെഷീനുകളും വൈദ്യുതി മീറ്ററും കത്തി നശിച്ചു. സമീപത്തെ ചവറുകൂനിയിൽ നിന്ന് തീ പടർന്നതാകാമെന്ന് നിഗമനം. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ 12 വാർഷികാഘോഷത്തിന് കൊല്ലം ജില്ലയിൽ തുടക്കം. അഞ്ചാലുമൂട് ഗവൺമെന്റ് HSSൽ നടന്ന ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി ടി നാരായണൻ IPS പതാക ഉയർത്തി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിലെ വിദ്യാർത്ഥികളും പോലീസ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. കൊല്ലം മയ്യനാട് റെയിൽവേ പാലത്തിന് നിർമ്മാണം ആരംഭിക്കാത്തതിൽ പ്രതിഷേധം ശക്തം. പാലം നിർമ്മാണത്തിനായി വകയിരുത്തിയത് കിഫ്ബിയിൽ നിന്നും 29.95 കോടി രൂപ. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ്. അമ്പലപ്പുഴ സെഷൻ പരിധിയിൽ നിന്ന് വൈദ്യുതി മുടങ്ങും. BSNL കരുമാടി, കട്ടക്കുഴി ഈസ്റ്റ് എന്നീ ട്രാൻസ്ഫോമർ പരിധിയിൽ രാവിലെ 9 വൈകിട്ട് 6 വൈദ്യുതി മുടങ്ങുക. പത്തനംതിട്ട റാന്നിയിൽ 17 പീഡിപ്പിച്ച കേസിൽ DYFI പ്രവർത്തകൻ അറസ്റ്റിൽ. മാമ്പാറ സ്വദേശി അജ്മൽ നാസനാണ് അറസ്റ്റിലായത്. പോലീസ് നടപടി പെൺകുട്ടിയുടെ പിതാവിന്റെ പരാതി. പത്തനംതിട്ട തിരുവല്ലയിൽ തെരുവ് നായശല്യം രൂക്ഷം. നായ്ക്കളുടെ ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾക്ക് പരുക്ക്. തെരുവ് നായശല്യം നിയന്ത്രിക്കാൻ പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം. കോട്ടയം ഏറ്റുമാനൂരിൽ KSRTC മിന്നൽ ബസും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 3 പരുക്ക്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ഉൾപ്പെടെയുള്ളവർക്കാണ് പരിക്കേറ്റത്. KSRTC കട്ടപ്പന ഡിപ്പോയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് തുറന്നുകൊടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ്. ആവശ്യമുന്നയിച്ച് ഡിപ്പോയ്ക്ക് മുന്നിൽ സമരം നടത്തി. 2 നിർമ്മാണ ജോലികൾ ഇഴഞ്ഞു നീങ്ങുകയാണെന്ന് വിമർശനം. ഇടുക്കി ചക്കുപള്ളം ഭരണസമിതിക്കെതിരെ പ്രതിഷേധവുമായി BJP. പഞ്ചായത്തിലെ വാക്സിൻ വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്ന ആവശ്യം. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം പഞ്ചായത്തിൽ വീട് അനുവദിച്ചവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്നും BJP. ഏലക്കയും കുരുമുളകും സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ഔട്ട്ലെറ്റുകൾ വഴി വിതരണം ചെയ്യാൻ തീരുമാനം. നടപടി ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്ന്. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കുമെന്ന് സൂചന.
ഡിവൈഎഫ്ഐ നടുമുറി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മഞ്ഞപ്ര ഗ്രാമപഞ്ചായത്തിലെ 11 വാർഡിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ മികച്ച വിജയം കൈവരിച്ച കുട്ടികളെയുമാണ് അനുമോദിച്ചത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടത്തിയ ചടങ്ങിൽ വിവിധ നേതാക്കൾ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് വാളകം മണ്ഡലം കമ്മിറ്റിയുടെ വീട്ടമ്മയ്ക്ക് ഒരു കുഞ്ഞാട് പദ്ധതിയുടെ രണ്ടാംഘട്ട വിതരണം നടന്നു. 5 പേർക്കാണ് രണ്ടാംഘട്ടത്തിൽ ആടുകളെ നൽകിയത്. വിവിധ ഘട്ടങ്ങളിലൂടെ 50 ആട്ടിൻകുട്ടികളെ വിതരണം ചെയ്യാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഗോവയിൽ നിന്ന് എക്സൈസ് ഗോഡൌണിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം മറച്ചുവിറ്റ കേസിൽ 3 പേരെ കാലടി പോലീസ് അറസ്റ്റ് ചെയ്തു. ആലത്തൂർ സ്വദേശി റഫീഖ്, പൊന്നാനി സ്വദേശികളായ അഫ്സൽ, ജിക്കുജോ എന്നിവരാണ് കാലടി മറ്റൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. തൃപ്പൂണിത്തുറ, കൊല്ലം എന്നിവിടങ്ങളിലേക്ക് എക്സൈസ് ഗോഡൌണിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന 16 കുപ്പി മദ്യമാണ് പ്രതികൾ മറച്ചുവിറ്റത്. എറണാകുളം ജില്ലയിൽ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും അടുത്ത മാസത്തിനുള്ളിൽ കോവിഡ് വാക്സിൻ നൽകാൻ തയ്യാറെടുത്ത ജില്ലാ ഭരണകൂടം. സ്വകാര്യ ആശുപത്രികളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നിലവിൽ ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിൽ 5.27 ലക്ഷം ഡോസ് കോവിഷീൽഡും 21,000 ഡോസ് കോവാക്സിനും സ്റ്റോക്കുണ്ട്. തൃശൂർ പഴുവിൽ നാട്ടുകാർക്ക് ഭീഷണിയാകുന്ന കുറുനരിയെ പിടികൂടി. ഗായത്രി റോഡിൽ സത്യന്റെ വീട്ടുവളപ്പിലെ കിണറ്റിൽ നിന്ന് തളിക്കുളം അനിമൽ സ്ക്വാഡ് എത്തിയാണ് കുറുനരിയെ പിടികൂടിയത്. കിണറ്റിൽ വീണ കുറുനരിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെ സ്ക്വാഡ് അംഗത്തിന് പരിക്കേറ്റു. ഓങ്ങല്ലൂർ പഞ്ചായത്ത് പരിധിയിൽ 3 ദിവസം ജലവിതരണം മുടങ്ങും. കേരള വാട്ടർ അതോറിറ്റി ഓങ്ങല്ലൂർ ശുദ്ധജല വിതരണ പദ്ധതിയിൽ പുതിയ പദ്ധതിയുടെ പൈപ്പുമായി കൂട്ടിയോജിപ്പിക്കുന്ന പ്രവൃത്തി നടക്കുന്നതിനാലും ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്ന പ്രവൃത്തി ഉള്ളതിനാലുമാണ് നിയന്ത്രണം. ഇന്നു മുതൽ 3 ദിവസത്തേക്കാണ് പഞ്ചായത്ത് പരിധിയിൽ ജലവിതരണം മുടങ്ങുക. SSF ക്യാമ്പസ് സാഹിത്യോത്സവങ്ങൾക്ക് പാലക്കാട് ജില്ലയിൽ തുടക്കം. സാഹിത്യോത്സവന്റെ ഉദ്ഘാടനം ട്രിനിറ്റി ഒപ്റ്റോമെറ്ററി ക്യാമ്പസിൽ ഓൺലൈനായി നടന്നു. ഉദ്ഘാടനം നിർവഹിച്ച പ്രമുഖ എഴുത്തുകാരൻ മുരളി എസ് കുമാർ. കാലിക്കറ്റ് സർവകലാശാല ഡ്രൈവർമാരുടെ മക്കളിൽ 10ാം ക്ലാസ് +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. വിദ്യാർത്ഥികളെ അനുമോദിച്ചത് വൈസ് ചാൻസലർ ഡോക്ടർ MK ജയരാജും പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ MK നാസറും ചേർന്നു. DYFI മോർണിംഗ് ഫാം പദ്ധതിയുടെ ഭാഗമായി മഞ്ചേരിയിൽ ആരംഭിക്കുന്ന 5 ഏക്കർ തരിശുഭൂമിയിലെ നെൽകൃഷിയുടെ മണ്ണൊരുക്കം നടന്നു. DYFI സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് AR റഹീം ഉദ്ഘാടനം ചെയ്തു. യുവതിയുടെ പുലർകാല വ്യായാമത്തെ കാർഷിക വൃത്തിയിലേക്ക് തിരിച്ചുവിട്ട് ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് മോർണിംഗ് ഫാം പദ്ധതിയുടെ ലക്ഷ്യം. വളാഞ്ചേരി വട്ടപ്പാറയിൽ വീണ്ടും മിനി ലോറി മറിഞ്ഞ അപകടം. M-സാൻഡുമായി പോവുകയായിരുന്ന മിനി ലോറിയാണ് നിയന്ത്രണം വിട്ടു മറിഞ്ഞത്. അപകടത്തിൽപ്പെട്ട ലോറി ഡ്രൈവർ കാവുംപുറം ഇബ്രാഹിം നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ആലിപ്പറമ്പിൽ പട്ടാപ്പകൽ വീട്ടിൽ കവർച്ച നടത്തിയ മോഷ്ടാക്കളെ ദിവസങ്ങൾക്കുള്ളിൽ പിടികൂടിയ പെരിന്തൽമണ്ണ പോലീസിന് ആദരവർപ്പിച്ച അയൽക്കൂട്ടം അംഗങ്ങൾ. പാറക്കണ്ണി ജ്യോതിഷ് അയൽക്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥരെ അനുമോദിച്ചത്. പരിപാടി ഉദ്ഘാടനം ചെയ്ത് ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് CT നൌഷദ് അലി. പോത്തുകല്ല കെയറിംഗ് ഹാൻഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പോത്തുകല്ല പഞ്ചായത്തിലെ ഉൾവനത്തിലുള്ള കോളനികളായ വാണിയമ്പുഴ, ഇരുട്ടുകുത്തി എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് ഓൺലൈൻ പഠന സഹായം എത്തിച്ചു നൽകിയത്. ട്രസ്റ്റ് ഭാരവാഹികളായ ജോസ് മാത്യു, ജിനേഷ് PV എന്നിവർ നേതൃത്വം നൽകി. ലോ എൻട്രൻസ് പരീക്ഷാ ഗൈഡ് പ്രകാശനം ചെയ്ത ABVP കോഴിക്കോട് ജില്ലാ കമ്മിറ്റി. പ്രകാശനം നിർവഹിച്ച അഭിഭാഷക പരിഷത്ത് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് A പ്രതീഷ്, കേസരി മാനേജിംഗ് ട്രസ്റ്റി അഡ്വക്കേറ്റ് PK ശ്രീകുമാർ പുസ്തകം ഏറ്റുവാങ്ങി. കോഴിക്കോട് നാദാപുരം തൂണേരി വെള്ളൂരിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറിന്റെ ചില്ല് തകർത്ത് മോഷണം. കാറിൽ സൂക്ഷിച്ച 1 ലക്ഷം രൂപ മോഷണം പോയതായി പരാതി. വെള്ളൂർ സ്വദേശി മഹമ്മൂദിന്റെ കാറിന്റെ ചില്ല് തകർത്താണ് പണം അപഹരിച്ചത്. കോഴിക്കോട് ബൈപ്പാസ് വികസനത്തിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. പദ്ധതി പ്രദേശത്തെ മരങ്ങൾ മുറിച്ചു നീക്കാൻ തുടങ്ങി. ഈ മാസം തന്നെ നിർമ്മാണം തുടങ്ങുമെന്ന് കരാർ കമ്പനി. സുൽത്താൻ ബത്തേരി നഗരസഭ പഴേരി വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 11-ന്. രാവിലെ 7 മുതൽ വൈകുന്നേരം 5 വരെയാണ് വോട്ടെടുപ്പ്. കോവിഡ് ബാധിതർക്കും നിരീക്ഷണത്തിലുള്ളവർക്കും സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റുകൾ അനുവദിക്കും. വോട്ടെണ്ണൽ 12-ന്. കൽപ്പറ്റയിൽ വ്യാപാരികളുടെ പന്തം കൊളുത്തി പ്രകടനം. പ്രതിഷേധം നടത്തിയത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കൽപ്പറ്റ യൂണിറ്റ്. വയനാട്ടിൽ വൻ കഞ്ചാവ് വേട്ട. ബത്തേരി കൊളകപ്പാറ വട്ടത്തിമൂലയിൽ നിന്ന് 102 കിലോ കഞ്ചാവ് പിടികൂടി. വട്ടത്തിമൂല സ്വദേശിയായ കൃഷ്ണൻകുട്ടിയുടെ വീട്ടിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവിക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആന്റി നർക്കോട്ടിക് സെല്ലാണ് പരിശോധന നടത്തിയത്. കോവിഡ് പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ഫുട്ബോളർ സുനിൽ ഛേത്രിയുടെ ജന്മദിനം വ്യത്യസ്തമായി ആഘോഷിച്ച ആരാധകർ. വിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിന് സഹായധനം നൽകി ഗോഡ്സ് ഓൺ ബ്ലൂസ് ബംഗളൂരു FC ഫാൻസ് കേരള. അംഗങ്ങളിൽ നിന്ന് ശേഖരിച്ച തുക ഫാൻസ് പ്രതിനിധി ഷമീം, ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രതിനിധി മോഹൻ KS കൈമാറി. വാക്സിൻ ലഭ്യതയിൽ പക്ഷപാതം കാണിക്കുന്നുവെന്ന് ആരോപിച്ച് കണ്ണൂർ കോർപ്പറേഷൻ കൌൺസിലർമാർ. കോർപ്പറേഷൻ പരിധിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും വാക്സിനേഷൻ സെന്ററുകളിലും വാക്സിൻ കൃത്യമായി ലഭ്യമാക്കുന്നില്ലെന്ന് പരാതി. പ്രത്യക്ഷ സമരം നടത്താനൊരുങ്ങി ഭരണപക്ഷ കൌൺസിലർമാർ.
കണ്ണൂർ കളക്ടറേറ്റ് പരിസരത്ത് രാപ്പകൽ സമരവുമായി MSF. SSLC പരീക്ഷയിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്ലസ് വൺ സീറ്റുകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം. MSF ദേശീയ പ്രസിഡന്റ് TP അഷ്റഫ് അലി ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ശ്രീകണ്ഠാപുരം നഗരസഭയിലെ ചെമ്പന്തൊട്ടി ഓടക്കുണ്ട് അംഗൻവാടി റോഡ് നവീകരിക്കുന്ന പ്രവൃത്തിക്ക് ഭരണാനുമതി നൽകി ജില്ലാ കളക്ടർ. റോഡ് നവീകരിക്കുക ഇരിക്കൂർ നിയോജക മണ്ഡലം മുൻ MLA KC ജോസഫിന്റെ 2019-20 വർഷത്തിലെ പ്രത്യേക വികസന നിധിയിൽ നിന്നും 5 ലക്ഷം രൂപ ചെലവഴിച്ചു. വ്യാപാരി വ്യവസായി സമിതി തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് ടൗൺ സ്ക്വയറിന് മുന്നിൽ പ്രതിഷേധ സമരം. എല്ലാ വ്യാപാരികൾക്കും അടിയന്തരമായി വാക്സിൻ ലഭ്യമാക്കുക, സ്വകാര്യ കെട്ടിടങ്ങളുടെ വാടക 6 മാസത്തേക്ക് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. വ്യാപാരി വ്യവസായി സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി KM ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ബക്കളത്ത് മയക്കുമരുന്നുമായി പുതുവത്സരാഘോഷം നടത്തിയ സംഭവത്തിൽ കുറ്റപത്രം സമർപ്പിച്ച എക്സൈസ്. സമർപ്പിച്ചത് 2600 പേജുള്ള കുറ്റപത്രം. പെൺകുട്ടിയടക്കം 7 പേർ പ്രതികൾ. അനീമിയ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ക്യാമ്പയിൻ സന്ദേശം സിവിൽ സപ്ലൈസ് വകുപ്പ് വഴി വിതരണം ചെയ്യുന്ന ഓണക്കിറ്റുകളിൽ പതിപ്പിക്കും. സിവിൽ സപ്ലൈസ് ഡിപ്പോകളിൽ അങ്കണവാടി പ്രവർത്തകർ സന്ദേശം മുദ്രണം ചെയ്യുന്ന നടപടികൾ ആരംഭിച്ചു. അനീമിയ നിർമ്മാർജ്ജന സന്ദേശം വ്യാപകമാക്കാനാണ് വനിതാ ശിശു വികസന വകുപ്പ് ലക്ഷ്യമിടുന്നത്. കാസർഗോഡ് ജില്ലയിലെ ലാബ് ടെക്നീഷ്യന്മാരുടെ കുറവ് പരിഹരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. എന്നെ നെല്ലിക്കുന്ന MLAയുടെ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. നിലവിൽ ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് 1-2 തസ്തികളായി 60 തസ്തികൾ അനുവദിച്ചിട്ടുണ്ടെന്നും ഇതേ ഒഴിവുകൾ PSC റിപ്പോർട്ട് ചെയ്തതായും മന്ത്രി. കാസർഗോഡ് ജില്ലയിൽ വനം വകുപ്പിന്റെ ഫോറസ്റ്റ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. 4 കോടി രൂപയുടെ പദ്ധതികൾ പരിശോധിക്കും. ഫോറസ്റ്റ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് പരപ്പ, പാണ്ടി, കരിന്തളം, കള്ളാർ എന്നിവിടങ്ങളിലെന്നും മന്ത്രി. ലോക്ഡൌണിൽ ഒറ്റപ്പെട്ട ഭിന്നശേഷിക്കാർക്കും രക്ഷിതാക്കൾക്കുമായി സഹജീവിതം ഭിന്നശേഷി സഹായ കേന്ദ്രം ആരംഭിച്ചു. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച ജില്ലാ കളക്ടർ ഭണ്ഡാരി സ്വാഗത രൺവീർ ചന്ദ്. ജില്ലാ സാമൂഹ്യനീതി ഓഫീസിന്റെയും നാഷണൽ ട്രസ്റ്റ് ആക്ട് ലോക്കൽ ലെവൽ കമ്മിറ്റിയുടെയും നേതൃത്വത്തിലായിരിക്കും പ്രവർത്തനങ്ങൾ. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പഠന ധനസഹായ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മെഡിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം, പോളിടെക്നിക്, മറ്റ് സർക്കാർ അംഗീകൃത റെഗുലർ കോഴ്സുകൾ തുടങ്ങിയവ പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാം. തമിഴ് സംവിധായകൻ റാമിന്റെ ഏറ്റവും പുതിയ ചിത്രത്തിൽ നിവിൻ പോളി നായകനായിത്തുന്നു. ഇതുവരെ പേരിട്ടിട്ടില്ലാത്ത ചിത്രത്തിൽ അഞ്ജലിയും സൂര്യയുമാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. യുവൻ ശങ്കർ രാജയുടേതാണ് സംഗീതം. അല്ലു അർജുൻ നായകനായിത്തുന്ന പുഷ്പയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. 2 ഭാഗങ്ങളായി എത്തുന്ന ചിത്രത്തിന്റെ ആദ്യ ഭാഗം ഡിസംബറിൽ തിയേറ്ററുകളിലെത്തും. 5 ഭാഷകളായി പുറത്തിറങ്ങുന്ന ചിത്രത്തിൽ ഫഹദ് വാസനും പ്രധാന വേഷത്തിലെത്തും. ഷംന കാസിം നായികയായിത്തുന്ന തെലുഗു ചിത്രം സുന്ദരിയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. കല്യാൺജി ഗഗാന സംവിധാനം ചെയ്യുന്ന ചിത്രം August 13 തിയേറ്ററുകളിൽ. പാകിസ്ഥാനിലെ മഴക്കെടുതികൾ എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നു. സത്യാവസ്ഥ പരിശോധിക്കും. പാകിസ്ഥാനിലെ മഴക്കാല ദുരിതങ്ങളുടെ വേദനിപ്പിക്കുന്ന കാഴ്ചകൾ എന്ന തരത്തിലാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. നിരവധി പേരാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. വീഡിയോയുടെ മറപ്പറ്റി ഫണ്ട് പിരിവ് വരെ നടന്നെന്നുമാണ് റിപ്പോർട്ട്. എന്നാൽ യഥാർത്ഥത്തിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ ഹിമാചൽ പ്രദേശിൽ നിന്നുള്ളവയാണ്. ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ വരെ വീഡിയോ സഹിതം വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ മാസം 25 ഹിമാചൽ പ്രദേശിലെ കിനൌർ ജില്ലയിൽ നടന്ന മണ്ണിടിച്ചിൽ ദൃശ്യങ്ങളാണ് പാകിസ്ഥാനിലേത് എന്ന പേരിൽ പ്രചരിക്കുന്നത്. ഒളിമ്പിക്സ് പുരുഷ വിഭാഗം ഗുസ്തിയിൽ ഇന്ത്യയുടെ രവികുമാർ ദഹിയാ ക്വാർട്ടറിൽ. ഒളിമ്പിക്സ് വനിതാ വിഭാഗം ഗുസ്തിയിൽ ഇന്ത്യയുടെ അൻഷു മാലിക് പുറത്ത്. ആദ്യ റൗണ്ടിൽ ബലാറസ് താരം 8-2 തോൽപ്പിച്ചു. ഡോളർ കടത്ത് കേസിൽ പ്രതികൾക്ക് കസ്റ്റംസിന്റെ ഷോ കോസ് നോട്ടീസ്. സ്വപ്ന, സരിത്ത്, സന്ദീപ്, ശിവശങ്കർ, ഖാലിദ്, സന്തോഷ് ഈപ്പൻ എന്നിവർക്കാണ് നോട്ടീസ്. 30 ദിവസത്തിനകം മറുപടി നൽകാൻ നിർദ്ദേശം. എറണാകുളം നഗരത്തിൽ കോവിഡിന്റെ മറവിൽ വ്യാപക നിലം നികത്ത്. നിലം നികത്തിയത് കലൂർ സ്റ്റേഡിയത്തിന് സമീപം. 2018 സ്റ്റോപ്പ് മെമ്മോ നൽകിയ സ്ഥലം ചെളിയടിച്ച് നികത്തുന്നു. പരാതിയുമായി നാട്ടുകാർ. കൊച്ചി കപ്പൽശാലയിൽ പിടികൂടിയ അഫ്ഗാൻ പൗരൻ ഈദ് ഗുൽ പാകിസ്ഥാനിൽ ജോലി ചെയ്തതായി കണ്ടെത്തൽ. ഈദ് ഗുലിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് പോലീസ്. കൊച്ചിയിലേക്ക് പാക് റിക്രൂട്ട്മെന്റ് ആണോ എന്ന് പരിശോധിക്കും.